ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്ട് ഹിസ്റ്ററി ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാമിന് വേണ്ടി ഒരു മോക്ക് ടെസ്റ്റ് ആണ് നോക്കുന്നത്. ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ തന്നെ എഴുതി നോക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക. ചോദ്യത്തിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, ദ മെയിൻ പൊല്യൂട്ടന്റ് ഇൻ ദ സ്മോക്ക് കമ്മിങ് ഫ്രം സിഗരറ്റ് ഈസ്. ഓപ്ഷൻസ്: കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡയോക്സിൻ, കാർബൺ മോണോക്സൈഡ് ആൻഡ് നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ് ആൻഡ് ബെൻസീൻ, ഡയോക്സിൻ ആൻഡ് ബെൻസീൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് ബെൻസീൻ. ദ മെയിൻ പൊല്യൂട്ടന്റ് ഇൻ ദ സ്മോക്ക് കമ്മിങ് ഫ്രം സിഗരറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ബെൻസീൻ. അടുത്ത ചോദ്യം, ഗ്രീൻ മഫ്ലർ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഫ്രം വിച്ച് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ. ഓപ്ഷൻസ് എയർ, നോയിസ്, സോയിൽ, വാട്ടർ. ആൻസർ ഓപ്ഷൻ ബി, നോയിസ്. ഗ്രീൻ മഫ്ലർ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഫ്രം noise pollution. Technique of reducing noise pollution by planting 4 to 6 rows of plants around the noisy areas. ഈ ടെക്നിക്കിനെയാണ് ഗ്രീൻ മഫ്ലർ ടെക്നിക് എന്ന് പറയുന്നത്. ശബ്ദ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രീൻ മഫ്ലർ ടെക്നിക് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഗ്രാസ് ലാൻഡ് ആൻഡ് ഫോഡർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഓപ്ഷൻസ് പഞ്ചാബ്, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഹരിയാന. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഉത്തർപ്രദേശ്. ഇന്ത്യൻ ഗ്രാസ് ലാൻഡ് ആൻഡ് ഫോഡർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഝാൻസി, ഉത്തർപ്രദേശ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യുക. മാച്ച് ദ ഫോളോയിങ് പൊല്യൂട്ടൻസ് ആൻഡ് ദെയർ മീഡിയംസ്. ലിസ്റ്റ് വണ്ണില് പൊല്യൂട്ടൻസും ലിസ്റ്റ് ടുവിൽ മീഡിയവും തന്നിട്ടുണ്ട്. പൊല്യൂട്ടൻസ് വായിക്കാം: നൈട്രജൻ ഓക്സൈഡ്സ്, പെട്രോളിയം ഹൈഡ്രോകാർബൺസ്, ഫ്ലൂറൈഡ്സ്, മൈക്രോടോക്സിൻസ്. മീഡിയം: സി, ഫുഡ്, എയർ, ഫ്രഷ് വാട്ടർ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഉത്തരം നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി, A3, B1, C4, D2. A3 എന്ന് പറയുമ്പോൾ നൈട്രജൻ ഓക്സൈഡ്, എയർ, പെട്രോളിയം ഹൈഡ്രോകാർബൺ, സി, ഫ്ലൂറൈഡ്സ്, ഫ്രഷ് വാട്ടർ, മൈക്രോടോക്സിൻസ്, ഫുഡ്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടേബിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പൊല്യൂട്ടൻസും മീഡിയവും, നൈട്രജൻ ഓക്സൈഡ്സ്, എയർ, പെട്രോളിയം ഹൈഡ്രോകാർബൺ, സി, ഫ്ലൂറൈഡ്സ്, ഫ്രഷ് വാട്ടർ, മൈക്രോടോക്സിൻസ്, ഫുഡ്. അടുത്ത ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയോൺമെന്റ് ദ ടേം ഡേർട്ടി ഡസൻ റെഫേഴ്സ് ടു. നാല് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, നോക്കാം. 1, 12 ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്, 12 പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്, 12 മോസ്റ്റ് ഹാംഫുൾ ഗ്രീൻഹൗസ് ടെസ്റ്റ്സ്, 12 മോസ്റ്റ് ഡീഗ്രേഡ് എക്കോസിസ്റ്റം. ഇപ്പോൾ ഫസ്റ്റ് 1, 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഡേർട്ടി ഡസൺ എന്ന് പറയുന്നത് എന്തിനെന്നാണ് ചോദ്യം. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ്സ് ഗിവൺ ബിലോ. ഓപ്ഷൻ എ, ഓൺലി 3. ഓപ്ഷൻ ബി, 1, 2, 3. ഓപ്ഷൻ സി, ഓൺലി 2. ഓപ്ഷൻ ഡി, 1, 2, 3, 4. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിച്ച് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയായിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സെക്കൻഡ് ആണ് അറിയാമെന്നെങ്കിൽ, സെക്കൻഡ് ആണ് അതിൻ്റെ ആൻസർ എങ്കിൽ, നിങ്ങൾ സെക്കൻഡ് എന്നുള്ളത് പെട്ടെന്ന് ഈ നമ്പർ ആയിരിക്കും. നമ്മൾ ബി എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്താനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നന്നായിട്ട് വായിച്ചിട്ട് മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓപ്ഷൻ എവിടെ ഓൺലി 3, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി ഓൺലി 2, ഓപ്ഷൻ ഡി 1, 2, 3, 4. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരം നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 12 പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണ്. അപ്പൊ എന്താണ് എൻവയോൺമെന്റിന്റെ ഇതിൽ 30 ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കാന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം 12 പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയായിരിക്കും. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 1, 2, 3, 4 ആണ്. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ABCD എന്നുള്ള ഓപ്ഷൻസ് ആയിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ഇത് ശ്രദ്ധിക്കൂല. ചാടിക്കാരി ഉത്തരം എഴുതുമ്പോൾ ഓപ്ഷൻ ബി, 12 പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് എഴുതാൻ നോക്കും. പക്ഷേ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അങ്ങനെയല്ല. ഇവിടെ ആൻസർ കൊടുക്കുന്നത് ഓപ്ഷൻ സിയിലാണ് ഓൺലി 2 കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. നന്നായിട്ട് വായിച്ചിട്ട് മാത്രം പോവാ. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ നമ്മൾ താഴെയുള്ളത് ശ്രദ്ധിക്കാതെ ഇതിന് നമ്മൾ ABCD എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉത്തരം അറിയാവുന്നവരാണെങ്കിൽ തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഉത്തരം അറിയുമ്പോൾ നമുക്കറിയാം 12% ഓർഗാനിക് പൊല്യൂട്ടൻസിനാണ് ഡേർട്ടി ഡസൺ എന്ന് പറയുന്നത്. നമ്മളിത് പെട്ടെന്ന് ബി ആയിട്ട് തെറ്റിച്ച് എക്സാമിൻ്റെ ടെൻഷനിൽ ഓപ്ഷൻ ബി എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് അത് 1, 2, 3, 4 നമ്മൾ കാണില്ല. നമ്മൾ ബി ആയിട്ട് നോക്കി 12% ഓർഗാനിക് പൊല്യൂട്ടൻസിന് മാർക്ക് ചെയ്യും, ബി മാർക്ക് ചെയ്യും.
പക്ഷെ താഴെ നോക്കുക, താഴെ കൊടുത്തിരിക്കുന്ന കോഡ് അനുസരിച്ച് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സിയിലാണ്. ഓൺലി ടു എന്നുള്ളത് ഓപ്ഷൻ സിയിലാണ് കിടക്കുന്നത്. അതാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. മാർക്ക് പോകാനുള്ള സാധ്യത സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിന് കൂടുതലുണ്ട്. ഉത്തരം അറിയാമെങ്കിൽ പോലും ധൃതി പിടിച്ച് എഴുതുമ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, എക്കോ മാർക്ക് ഈസ് ഗിവൺ ടു ആൻ ഇന്ത്യൻ പ്രോഡക്റ്റ് വിച്ച് ഈസ്. ഓപ്ഷൻസ് പ്യുവർ ആൻഡ് അൺഅഡൾട്രേറ്റഡ്, പ്യുവർ ആൻഡ് അൺഅഡൾട്രേറ്റഡ്, റിച്ച് ഇൻ പ്രോട്ടീൻ, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി, എക്കണോമിക്കലി വയബിൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി. അപ്പൊ എക്കോ മാർക്ക് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രോഡക്ട്സിന് കൊടുക്കുന്നതാണ്. അടുത്ത ചോദ്യം, എമംഗ് ദ മാത്തമാറ്റിക്കൽ ഇൻഡിസസ് ഫോർ മെഷറിംഗ് ബയോഡൈവേഴ്സിറ്റി വിച്ച് വൺ ഷോസ് ദ മീൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ ഹാബിറ്റാറ്റ് അറ്റ് എ ലോക്കൽ സ്കെയിൽ. ഓപ്ഷൻസ് ആൽഫ ഇൻഡെക്സ്, ബീറ്റ ഇൻഡെക്സ്, ഗാമ ഇൻഡെക്സ്, നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ആൽഫ ഇൻഡെക്സ്. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ ടൈഗർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ഓപ്ഷൻസ് ജൂലൈ 24, ജൂലൈ 29, ജൂലൈ 25, ജൂലൈ 21. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ജൂലൈ 29. ഇന്റർനാഷണൽ ടൈഗർ ഡേ ജൂലൈ 29. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവർ ഈസ് കോൾഡ് ബയോളജിക്കൽ ഡെസേർട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് പൊല്യൂട്ടൻസ്. ഓപ്ഷൻസ് ദാമോദർ, മഹാനദി, യമുന, നൺ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ദാമോദർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ക്രയോബാങ്ക് ഫോർ ദ എക്സിറ്റു കൺസർവേഷൻ. ഓപ്ഷൻസ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, നൈട്രജൻ. ഈ നൈട്രജന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് നൈട്രജൻ ആണ്. ലിക്വിഡ് നൈട്രജൻ -196 ഡിഗ്രി സെൽഷ്യസിലാണ് ക്രയോ പ്രിസർവേഷന് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് അന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങളില്ലാത്ത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതും ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ കൂടുതൽ ക്ലാസ് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.